നിശ്ചയിച്ചതാകും. അവൻ നിശ്ചയിച്ച, അവൻ തീരുമാനിച്ച, വല്ല പ്രയാസം നമുക്ക് വന്നാൽ, ഒരു പക്ഷേ രോഗം വന്ന നിശ്ചയിച്ച ആ രോഗമെന്ന് വന്നാൽ അതിൽ ക്ഷമിക്കാനുള്ള ഈമാൻ നമുക്കില്ല. നമ്മള് പലതിലും വേവലാതിപ്പെടുന്നു, പലപ്പോഴും റബ്ബിനെ പഴിചാരുന്നു, എല്ലാം എനിക്ക് തന്നെ. നമ്മൾ അള്ളാഹു എന്തിനാണ് ഇങ്ങനെ പരീക്ഷണങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നത് എന്നൊക്കെ അങ്ങോട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന വിധത്തിലുള്ള ചില സമീപനം കാണാറുണ്ട്. എന്നാൽ അറിയണോ, അള്ളാഹു നമുക്ക് വല്ല രോഗം നൽകിയിട്ടുണ്ടെങ്കിലോ അത് നമ്മുടെ പാപങ്ങൾ മയച്ചു കളയാനുള്ള വഴിയാണ്. നമ്മൾ നടന്നു പോകുമ്പോ നമ്മുടെ കാലിനൊരു മുള്ള് തറച്ചാൽ പോലും അതിന്റെ പേരിൽ അള്ളാഹു നമുക്ക് അവിടെ വലിയ പ്രതിഫലം തരുന്നു, നമ്മുടെ പാപങ്ങൾ മയച്ചു കളയുന്നു. അതുകൊണ്ട് ചില മഹാന്മാര് പറയുന്നു, രോഗം വന്നാൽ അത് സുഖം പ്രാപിക്കാൻ റബ്ബിനോട് നിങ്ങൾ ആവശ്യപ്പെടരുത് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. പക്ഷെ നമുക്കതിന് ഈമാനില്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റൂല. അള്ളാഹുവിലേക്ക് അടുത്ത ഇഷ്ടജനങ്ങൾ പറയുമോ, അള്ളാഹു നൽകിയ രോഗം, ആ രോഗം കൊണ്ട് എനിക്കൊരുപാട് നേട്ടം ലഭിക്കുന്നുവല്ലോ, റബ്ബിന്റെ കോടതിയിൽ എനിക്ക് പാപങ്ങളെ മയച്ചു കിട്ടുമ്പോൾ അവന്റെ വിചാരണക്ക് ഞാൻ വിധേയമാകേണ്ടി വരൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആഫിയത്തിന് ചോദിക്കരുതെന്ന് ചില മഹാന്മാർ അവർ പറഞ്ഞതായി കാണാം. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് അങ്ങനെ ഒരു രോഗം വന്നാൽ അതിൽ നാം വിഷമിച്ച് പ്രയാസപ്പെടേണ്ടതില്ല. അള്ളാഹു നമുക്കത് കണക്കാക്കിയത് നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ മറ്റു വല്ല സമയത്ത് വന്ന പാകപ്പിഴവുകള്, തെറ്റുകുറ്റങ്ങള്, നമ്മുടെ മനസ്സിലുള്ള ആ മാലിന്യങ്ങൾ ഒന്ന് ഫിൽട്ടർ ചെയ്യാനാണ്, ഒന്ന് ക്ലീൻ ചെയ്യാനാണ്, നമ്മുടെ അതേ പാപങ്ങൾ മയച്ചു കളയാൻ അള്ളാഹു നൽകിയതാണ്. ക്ഷമ കൈകൊള്ളണം. അങ്ങനെ ക്ഷമ കൈകൊള്ളുന്നവൻ ഈമാനുള്ളവർക്കേ കഴിയുള്ളൂ. ഈമാനാണ് എല്ലാറ്റിന്റെയും എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുന്നതിന്റെയോ